നിങ്ങളാണ് ഈ പന്തലിൽ നിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ നാമധേയത്തിലുള്ള ഗവർണൂർ എഡ്യൂക്കേഷൻ സെന്റർ എന്ന കാശിപട്ട എന്ന സ്ഥലത്ത് ഉള്ള മഹത്തായ സ്ഥാപനത്തിന്റെ ഭാരവാഹികളും നേതാക്കളൊക്കെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇവിടെ വന്നിട്ടുള്ളത്. അവിടെയൊക്കെ ഒറ്റവാക്കി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റി, ഗവർണൂറിന്റെ കമ്മിറ്റി സെക്രട്ടറിയും സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഹനീഫ് ആചാര്യരെ ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൂടുവജനക്കഴുത്തുള്ള കാശി പട്ടണത്തിൽ സ്ഥാപിതമായിട്ടുള്ള ദാറുന്നൂർ എഡ്യൂക്കേഷൻ സെന്റർ സി എം ഉസ്താദിന്റെ ഓർമ്മക്കായി നിലകൊള്ളുന്ന ഈ മഹാസ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ട വ്യക്തികള് ഇന്ന് ഇത്രയും ദൂരം താണ്ടിയിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഹനീഫ് ഹാജി സമസ്ത കോട്യാന്തര ജനറ കണ്ണീരിൽ കോട്യാന്തര ജനറ പ്രാർത്ഥനയില് ആദ്യം ഇതെന്ന മുച്ചയാക്കി രക്ഷനെ പടയപോകുവാൻ ഭാവിച്ചതരെ അത് ശുദ്ധ സ്വന്ത ഈ സന്ദർഭത്തിൽ നമ്മൾ ഹേളുത്തേ. മാത്രമല്ല സന്ദർഭത്തിൽ ഈ ഒന്ന് ബഹുമാന്യരായ മറുവും സി എം മുസ്താദര അവധിക്കാക്കി പ്രാർത്ഥിച്ചുവ ലക്ഷാന്തര മന്ദിയ ആ പ്രാർത്ഥനയു വനത്തരത്തിൽ അല്ലാഹന ദർബാരിയെ സാകി ആ ഒന്ന് ഉത്തര ബറുവ സമയ എല്ല കുതന്ത്രങ്ങളും ഷഡ്യന്ത്രങ്ങളും എല്ലവും മുറിച്ചിട്ടുള്ളത് അത് എല്ലവും ഒടുന്നു പോകുന്നത് ആ സന്ദർഭത്തിൽ അപരാധികളെന്ന ജനസമാജത മുന്നിൽ തന്നു അവരെന്ന് ആരോപികളെന്നി അപരാധികളെന്നി ജയിലിൽ തള്ളുവന്ന ആ സമയ ദൂരമില്ലാത്ത ഈ സന്ദർഭത്തിൽ നാവ് എച്ചരിക്കയെന്ന് നേടുത്താ ഇദ്ദേവ. ആദ്യ നമ്മെല്ല കർണാടകത്തിന്റെ എല്ലാ സംഘ സംസ്ഥകള സമസ്തത എല്ലാ സംഘ സംസ്ഥകള എസ് ഒ എസ് എസ് കെ എസ് അതിന്റെ മദ്രസ മാനേജ്മെന്റ് അതിന്റെ നമ്മൾ തോറൂരിന് എല്ലാ വലയങ്ങളും അത് ഗൾഫിന് സമിതി ഊരിനുള്ള എല്ലാ വലയ സമിതികളും എല്ലാ സമിതികളിലും ഭാഗ്യാഗ്ലി മുന്തിന ദിനങ്ങളിൽ ദൊഡ്ഡനാട് കുട്ടിയല്ലി പ്രത്യേക സേരിക്കൊള്ളത്തായിട്ടോ കേൾക്ക. നാണോ എന്നെ മാറ്റുന്ന കരുതി കൂട്ടിക്കൊണ്ട് സി ബി ഐന്റെ ഭാഗത്തു നിന്നും അതേ പ്രകാരം തന്നെ മറ്റു ചില ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിനെ പരാജയപ്പെടുത്തുമാറാകട്ടെ. സി എം ഉസ്താദിന്റെ കൊലപാതകത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളായാലും സംഘടനകളായാലും അതുപോലെ ഡിപ്പാർട്ട്മെന്റുകളായാലും അതിൽ ആളുകളായാലും പഠിച്ചവനെ അവർക്ക് അവരെ നീ അടിവേല മറിക്കണം. ഈ സമരപന്തലിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സമരത്തിൽ പങ്കുചേരുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യമുള്ള കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ സമരപ്പന്തൽ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ആക്കി തീർക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ കൊണ്ടുവരണമെന്നാണ് സ്പെഷ്യൽ ടീമിനെ കൊണ്ട് ഏൽപ്പിച്ച് ഏതെങ്കിലും കേസ് അന്വേഷിക്കാൻ വരുന്ന ആളുകൾക്ക് ഇതും കൂടി ചാർജ് ചെയ്തുകൊണ്ട് അന്വേഷിക്കാൻ പറ്റില്ല. സി എം ഉസ്താദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കേസ് എനിക്ക് പ്രത്യേകമായ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഈ സംരംഭത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. കാലങ്ങളായി ഇനി എത്ര കാലങ്ങൾ വേണ്ടി വന്നാലും ഈ കൊലയാളികൾ ചിരിച്ചു നടക്കേണ്ടതില്ല, അവർ ഉറങ്ങേണ്ടതില്ല. നിങ്ങളെ പിടികൂടുകൾ തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ.
ಈ ಸಮವಾಗಿ ಹಿಂಸೆ ಅವರು ಆತ್ಮಹತ್ಯೆ ಮಾಡಿದ್ದಾರೆ ಅನ್ನೋದನ್ನ ಹೇಳೋದಾದ್ರೆ ಯಾರಿಗೂ ನಂಬಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ನಮ್ಮ ಕಾರ್ಯವಲ್ಲ, ವ್ಯವಸ್ಥಿತವಾಗಿ ಈ ಕೊಲೆಯನ್ನ ಮಾಡಲಾಗಿದೆ ಅನ್ನೋದನ್ನು ಯಾವುದೇ ಸಂದೇಹವಿಲ್ಲ. ಅದು ಬೇಕಾದ ಯಾವುದೆಲ್ಲ ವಲಯದಲ್ಲಿ ಯಾವುದೆಲ್ಲ ರೀತಿಯಲ್ಲಿ ಇದಕ್ಕೆ ಸಜ್ಜುಗೊಳ್ಳಬೇಕು, ಇಲಾಖೆಯಿಂದ ಹಿಡಿದು ಅಧಿಕಾರಿಗಳಿಂದ ಹಿಡಿದು ರಾಜಕಾರಣಿಗಳಿಂದ ಹಿಡಿದು ಎಲ್ಲರನ್ನೂ ಸೇರಿಸಿ ಈ ಕೊಲೆಯ ಷಡ್ಯಂತ್ರವನ್ನ ಯಾರಿಗಾಗಿಯೋ ಮಾಡಲಾಗಿದೆ ಅನ್ನೋದರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ. ಮಾತ್ರವಲ್ಲ, ಅವತ್ತು ಆತ್ಮಹತ್ಯೆ ಎಂದು ಹೇಳಿಕೆ ಕೊಡುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಆ ಮರ್ಹೂಮ್ ಸಿಎಂ ಉಸ್ತಾದರ ಚಪ್ಪಲಿ ಅಥವಾ ಬೆಟ್ಟ ಅಥವಾ ಟಾರ್ಚ್ ಇರುವಂತಹ 1993 ಮಾರ್ಚ್ 29ರಂದು ಸಿಬಿಐ ಅದನ್ನ ವಹಿಸಿಕೊಳ್ಳುತ್ತಂತೆ. 1994ರಲ್ಲಿ ಇದೇ ಕೇಸನ್ನ ಆತ್ಮಹತ್ಯೆ ಎಂದು ಸಿಬಿಐ ತ್ಯಾಗರಾಜನ್ ರಿಪೋರ್ಟ್ ಅನ್ನ ನೀಡ್ತಾರೆ. ಒಂದು ಕೊಲೆಯನ್ನ ಆತ್ಮಹತ್ಯ ಅಂತ ರಿಪೋರ್ಟ್ ಕೊಡ್ತಾರೆ. 1994ರಲ್ಲಿ ಸ್ಪೆಷಲ್ ಬ್ರಾಂಚ್ ಗೆ ಇದನ್ನ ವರ್ಗಣ ಮಾಡಿದಾಗ 1999 ಮತ್ತು 2000ರಲ್ಲಿ ಈ ಕೇಸನ್ನು ಸಂಪೂರ್ಣವಾಗಿ ರದ್ದು ಮಾಡುವಂತಹ ಪ್ರಯತ್ನ ಅಲ್ಲಿ ಆದೇಶವನ್ನ ಮಾಡಲಾಗುತ್ತದೆ. ನಂತರ 2005ರಲ್ಲಿ ಕೇಸನ್ನ ಕೊನೆಗೊಳಿಸಲಾಗುತ್ತದೆ. ನಂತರ 2007ರಲ್ಲಿ ಫಾರೆನ್ಸಿಕ್ ರಿಪೋರ್ಟ್ ಬರುತ್ತದೆ. ಆ ರಿಪೋರ್ಟ್ ಬಂದ ನಂತರ 2008ರಲ್ಲಿ ಕೇರಳದ ಸಿಬಿಐಗೆ ಇದನ್ನ ವರ್ಗಾವಣೆ ಮಾಡಲಾಗುತ್ತದೆ. ಅಂದ್ರೆ ಸಿಬಿಐ ತಂಡದಲ್ಲಿ ಕೇರಳದ ತಂಡಕ್ಕೆ ಯಾವತ್ತು ಈ ಕೇಸ್ ಅನ್ನ ವರ್ಗಾವಣೆ ಮಾಡಲಾಯಿತು ಆ ಸಂದರ್ಭದಲ್ಲಿ ಆಗಿದೆ. ಅಭಯಾರ್ ಕೇಸಿನಲ್ಲಿ ಒಂದು ಮಹತ್ವವಾದ ಬೆಳವಣಿಗೆ ನಡೆದದ್ದು. ಅದರಂತೆ 2008 ನವೆಂಬರ್ 18ರಂದು ಮೂರು ಆರೋಪಿಗಳನ್ನು ಬಂಧಿಸಿ നിങ്ങളുടെ കൊച്ചുകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ പങ്കെടുപ്പിച്ച് അവരുടെ ഒരു ചരിത്ര രേഖയായി ഫോട്ടോകൾ അവിടെ ചരിത്രത്തിൽ സൂക്ഷിക്കണം എന്നുകൂടി ഞാൻ ഇതിനു മുമ്പ് പറയുന്നത്. മാഷാല്ലാഹ്നൂറിന്റെ ഭാരവാഹികളെയും അധ്യാപകന്മാരെയും അതുപോലെ അവിടുത്തെ വിദ്യാർത്ഥികളിൽ ചിലരെയും ಅಲ್ಲಾಹನ ದರ್ಬಾರಿಗೆ ಸಾಗಿ ಆ ಒಂದು ಉತ್ತರ ಬರುವ ಸಮಯ ಎಲ್ಲ ಕುತಂತ್ರಗಳು ಷಡ್ಯಂತ್ರಗಳು ಎಲ್ಲವೂ ಗುರುತಿಕೊಳ್ಳುವುದು, ಅದು ಎಲ್ಲವೂ ಹೊಡೆದು ಹೋಗುವುದು. ಆ ಸಂದರ್ಭದಲ್ಲಿ ಅಪರಾಧಿಗಳನ್ನ ಜನ ಸಮಾಜದ ಮುಂದೆ ತಂದು ಅವರನ್ನು ಆರೋಪಿಗಳನ್ನಾಗಿಸಿ ಅಪರಾಧಿಗಳನ್ನಾಗಿಸಿ ಜೈಲಿಗೆ ತಳ್ಳುವಂತಹ ಸಮಯ ದೂರವಿಲ್ಲ ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಎಚ್ಚರಿಕೆಯನ್ನ ನೀಡ್ತಾ ಇದ್ದೇವೆ. ಆದ್ದರಿಂದ ನಮ್ಮೆಲ್ಲ ಕರ್ನಾಟಕದಿಂದ ಎಲ್ಲಾ ಸಂಘ ಸಂಸ್ಥೆಗಳ ಸಮಸ್ತದ ಎಲ್ಲಾ ಸಂಘ ಸಂಸ್ಥೆಗಳ ಎಸ್ಒಎಸ್ ಎಸ್ಕೆಎಸ್ ಅದಕ್ಕೆ ಮದ್ರಸಾಂತನೇ ಅದರಂತೆ ನಮ್ಮ ತೋರಣೂರಿನ ಎಲ್ಲ ವಲಯಗಳು ಅದು ಗಲ್ಫಿನ ಸಮಿತಿಯು ಇರಲಿ ಊರಿನಲ್ಲಿರುವ ಎಲ್ಲಾ ವಲಯ ಸಮಿತಿಗಳು ಎಲ್ಲಾ ಸಮಿತಿಗಳಿರಲಿ ಭಾಗಿಯಾಗಲಿವೆ. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ದೊಡ್ಡದಾದ ರೀತಿಯಲ್ಲಿ ಪ್ರತಿಭಟನೆಗೆ ನಾವು ಸೇರಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ ಅಂತ ಹೇಳುತ್ತಾ ನಾನು ನನ್ನ ಮಾತನ್ನ കൊലപാതകളെ നിയമത്തിന്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.